സൂപ്പർ ഫുഡ് എന്നറിയപ്പെടുന്ന നമ്മുടെ സ്വന്തം മുരിങ്ങ പോഷകാഹാര കമ്മി പരിഹാരത്തിനായി ലോകത്തിലെ വിവിധ രാജ്യങ്ങളിൽ നട്ടുവളർത്തുന്നുണ്ട് ഇതിൻ്റെ ഇല കായ തൊലി വേര് വിത്ത് പൂവ് ഇവയെല്ലാം തന്നെ ഏറെ ഔഷധ പ്രാധാന്യവും പോഷകമൂല്യമുള്ള ഭക്ഷണവുമാണ് അത്ഭുത മരം അതായത് മിറക്കൽ ട്രീ എന്ന പേരിലാണ് നമ്മുടെ മുരിങ്ങ അറിയപ്പെടുന്നത് ആയുർവേദത്തിൽ പല അസുഖങ്ങൾക്കും പരിഹാരമായി പറയുന്ന ഒന്നാണ് നമ്മുടെ മുരിങ്ങ പ്രത്യേകം പരിചരണമൊന്നുമില്ലാതെ വളരുന്നൊരു ചെടിയാണ് മുരിങ്ങ നമ്മുടെ വീട്ടുമുറ്റത്തും പറമ്പിലും മുരിങ്ങ നട്ടുപിടിപ്പിക്കുകയാണെങ്കിൽ വിഷമില്ലാത്ത പുത്തൻ ഇലകൾ കൊണ്ട് നമുക്ക് ആഹാരം പോഷക സമ്മർദ്ദമാക്കാം ഒപ്പം ആരോഗ്യവും സംരക്ഷിക്കാം ഇന്നത്തെ വീഡിയോ മുരിങ്ങയെക്കുറിച്ചാണ് മുരിങ്ങയുടെ കൃഷിരീതിയും അതുപോലെ തന്നെ മുരിങ്ങയുടെ നിരവധി ആരോഗ്യ ഗുണങ്ങളെക്കുറിച്ചുമൊക്കെയാണ് ഇന്നത്തെ വീഡിയോ വീഡിയോ അവസാനം വരെ കാണുക അതുപോലെ നിങ്ങളുടെ വീട്ടിൽ മുരിങ്ങയുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് മുരിങ്ങ നടുമ്പോൾ വിത്താണ് ഉപയോഗിക്കുന്നതെങ്കിൽ പോളിത്തീൻ കൂടുകളിൽ പാകി തൈകൾക്ക് ഇരുപത്തഞ്ച് മുതൽ മുപ്പത് സെന്റിമീറ്റർ ആകുമ്പോൾ കുഴികളിലേക്ക് നടാവുന്നതാണ് ശിഖിരങ്ങളാണ് നടുന്നതെങ്കിൽ കൈയുടെ വണ്ണമുള്ള കമ്പാണ് നടാൻ നല്ലത് മെയ് ജൂൺ മാസങ്ങളാണ് ഏറ്റവും നടുവാൻ പറ്റിയ സമയം വേണ്ട വിധത്തിലൊക്കെ നാം നല്ല രീതിയിൽ പരിപാലിക്കുകയാണെങ്കിൽ വർഷത്തിൽ രണ്ട് തവണ മുരിങ്ങ വിളവെടുക്കാൻ സാധിക്കും ആദ്യ വിളവെടുപ്പ് മാർച്ച് ഏപ്രിൽ മാസങ്ങളിലും രണ്ടാം വിളവെടുപ്പ് ജൂലൈ സെപ്റ്റംബർ മാസത്തിലും നമുക്ക് നടത്താൻ സാധിക്കും ഒരു ചെടിയിൽ നിന്നും ഏകദേശം ഇരുപത്തഞ്ച് മുതൽ മുപ്പത് കിലോഗ്രാം വരെ വിളവ് ലഭിക്കും ഔഷധ ഗുണങ്ങളുടെ കലവറയാണ് മുരിങ്ങയുടെ ഇല വാദം കുഷ്ഠം പ്രമേഹം മഹോദരം അർസസ് ഗ്രഹിണി എന്നിവയ്ക്കെല്ലാം മുരിങ്ങയില ഫലപ്രദമായ ഔഷധമാണ് മുരിങ്ങയില തോരൻ മാത്രമല്ല ഇത് ഇഞ്ചി ചേർത്ത് വേവിച്ച് കഴിക്കാം അതുപോലെ തന്നെ മഞ്ഞൾ ചേർത്ത് വേവിച്ച് കഴിക്കാം ഇങ്ങനെ കഴിക്കുന്നതുകൊണ്ട് ഒരുപാട് ആരോഗ്യ ഗുണങ്ങൾ ലഭിക്കും ധാരാളം ആന്റി ഓക്സിഡന്റുകൾ അടങ്ങിയ ഇത് ചർമ്മത്തിനും മുടിക്കുമെല്ലാം ഒരുപോലെ നല്ലതാണ് പോഷക മൂല്യങ്ങളുടെ എടുക്കുകയാണെങ്കിൽ ഏത്തപ്പഴത്തേക്കാൾ ഏഴ് മടങ്ങധികം പൊട്ടാഷ്യം മുരിങ്ങിയ ഇലയിൽ അടങ്ങിയിട്ടുണ്ട് പാലിനേക്കാൾ നാല് മടങ്ങധികം കാൽഷ്യവും കാരറ്റിൽ ഉള്ളതിലും നാല് മടങ്ങ് ബീറ്റ കരോട്ടിനും തൈരിനേക്കാൾ രണ്ടിരട്ടി പ്രോട്ടീൻ എന്നിവയും മുരിങ്ങയുടെ ഇലയിൽ അടങ്ങിയിട്ടുണ്ട് ശരീരത്തിലെ നീർക്കെട്ടും വീക്കവും കുറയ്ക്കാൻ ഇത് നല്ലതാണ് വാർദ്ധക്യത്തെ ചെറുക്കുന്ന മുരിങ്ങയില പ്രതിരോധശേഷി കൂട്ടാനും മികച്ചൊരു വഴിയാണ് വൈറ്റമിൻ സി ബി എന്നിവയ്ക്കൊപ്പം കോംപ്ലക്സ് വൈറ്റമിനുകളായ ബി സിക്സ് തയാമിൻ റൈബോഫ്ലേവിൻ അയൺ കോപ്പർ എന്നിവയും മുരിങ്ങയുടെ ഇല കഴിക്കുന്നവർക്ക് ലഭിക്കുന്നു ഒമേഗ ത്രീ ഫാറ്റി ആസിഡ് അടങ്ങിയ മുരിങ്ങയില സന്ധിവീക്കം തടയുന്നു മുരിങ്ങയിലയിലെ ഇലയിലെ കാൽഷ്യം മാഗ്നീഷ്യം പൊട്ടാസ്യം സിങ്ക് എന്നിവ ബി പി കുറയ്ക്കാൻ സഹായിക്കുന്നു മുരിങ്ങയിലയുടെ ഇലയുടെ ചാറ് ഔൺസ് വീതം ഭക്ഷണത്തിന് മുൻപോ ശേഷമോ കഴിക്കണം ഇങ്ങനെ മൂന്ന് നാല് ദിവസം കുടിച്ചാൽ ഹൈപ്പർ ടെൻഷൻ കുറയും മുരിങ്ങയില പൊടിച്ച് സൂപ്പിലോ മറ്റ് ഭക്ഷണത്തിലോ ചേർത്ത് കഴിച്ചാൽ ബ്ലഡ് ഷുഗർ ലെവൽ കുറയും മുരിങ്ങയുടെ കുരു ആർത്രൈറ്റിസിനുള്ള ഔഷധമായി ഉപയോഗിക്കുന്നു നല്ലൊരു ആന്റി ഓക്സിഡൻ്റായ മുരിങ്ങക്കുരു വറുത്തു പൊടിച്ച് വെളിച്ചെണ്ണ ചേർത്ത് കഴിച്ചാൽ സന്ധിവേദനയ്ക്ക് കുറവുണ്ടാകും ഇളം മുരിങ്ങയ്ക്ക സൂപ്പ് വെച്ച് കഴിക്കുന്നതും നല്ലതാണ് മുലയൂട്ടുന്ന അമ്മമാർക്ക് മുരിങ്ങയില വലിയൊരു അനുഗ്രഹം തന്നെയാണ് മുലപ്പാൽ കുറഞ്ഞാൽ തേങ്ങാപ്പാൽ ചേർത്ത കഞ്ഞിയിൽ മുരിങ്ങിയില ഇട്ടിളക്കി കഴിക്കുകയാണെങ്കിൽ മുലപ്പാലില്ലാത്ത അവസ്ഥയിൽ മാറ്റമുണ്ടാകും ഔഷധ ഗുണമേറിയ ഈ ഭക്ഷണം അമ്മ കഴിക്കുന്നത് ശിശുവിന്റെ വളർച്ചയെ സഹായിക്കും മൂന്ന് മാസം മുരിങ്ങയുടെ ഇല ഉണക്കിപ്പൊടിച്ച് സൂപ്പിലോ മറ്റു ഭക്ഷണത്തിലോ ചേർത്ത് കഴിച്ചാൽ ബ്ലഡ് ഷുഗർ ലെവൽ നന്നായി കുറയും തലവേദന ഉള്ള സമയങ്ങളിൽ മുരിങ്ങയുടെ ഇല അരച്ച് നെറ്റിയിൽ പുരട്ടിയാൽ തലവേദന വരെ മാറിക്കിട്ടും അതുപോലെ തന്നെ മുരിങ്ങയുടെ കുരു ഉണക്കിപ്പൊടിച്ചത് നെറ്റിയിൽ പുരട്ടുന്നതും തലവേദന കുറയാൻ നല്ലതാണ് ബാക്ടീരിയ ഫംഗസ് വൈറൽ ഇൻഫെക്ഷൻ ഉള്ളപ്പോൾ മുരിങ്ങയില ഉണക്കി പൊടിച്ചത് ഭക്ഷണത്തോടൊപ്പം കഴിക്കണം മുഖക്കുരു ചൊറിച്ചിൽ അലർജി ഇവ മാറാനായി മുരിങ്ങയില അരച്ചിടുന്നതും നല്ലതാണ് കണ്ണിന്റെ കാഴ്ചശക്തി കൂട്ടാൻ മുരിങ്ങയിലയിലെ വൈറ്റമിൻ എ ഏറെ സഹായിക്കുന്നുണ്ട് മുരിങ്ങയുടെ ഇല പച്ചയായും തണലിൽ ഉണക്കിയും നമുക്ക് ഉപയോഗിക്കാം ദീർഘകാല ഉപയോഗത്തിന് ഉണക്കി ഉപയോഗിക്കുന്നതാണ് ഏറ്റവും നല്ല മാർഗം ഓരോ സാധാരണക്കാരനും ഭക്ഷണത്തിൽ ചേർക്കാവുന്ന ഏറ്റവും പോഷക സമ്മർദ്ദമായതും വില കുറഞ്ഞതും യാതൊരു പരിരക്ഷയുമില്ലാതെ വളരുന്നതുമായ മുരിങ്ങയുടെ ഉണക്കിയ ഇലപ്പൊടി കൂട്ടി നമുക്ക് ചായ ജ്യൂസ് സൂപ്പ് എന്നിവയൊക്കെ തയ്യാറാക്കാം കൂടാതെ മുരിങ്ങ ഇലപ്പൊടി കറികളിലും ചേർക്കാവുന്നതാണ് നടുവേദന കാൽമുട്ടുവേദന ആമവാദം സന്ധിവാദം ഹെർണിയ എന്നീ രോഗമുള്ളവർ മുരിങ്ങ വേരിലെ തുലി കഷായം വെച്ച് കഴിച്ചാൽ ആശ്വാസം ലഭിക്കും മുരിങ്ങപ്പൂവ് തോരൻ വെച്ച് കഴിച്ചാൽ കൃമിശല്യം മാറിക്കിട്ടും കിഡ്നിയിലെ കല്ല് അലിയിച്ചു കളയാനും വരാതിരിക്കാനും മുരിങ്ങ സത്ത് ഏറെ ഉത്തമമാണ് നമ്മുടെ വീടുകളിൽ ഒരു മുരിങ്ങ തൈ വെച്ചു പിടിപ്പിക്കുന്നത് ഏറെ നല്ലതാണ് കാരണം കറിക്കായാലും അതുപോലെ തന്നെ നമ്മുടെ ആരോഗ്യത്തെ സംരക്ഷിക്കാനായാലും